വെൽക്കം ടു വി ഫോർ യു ഓൾവേസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ദിൽപസന്ത്, ദിൽപസന്ത് അല്ലെങ്കിൽ ദിൽകുഷ് അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മുടെ നാട്ടിൽ കോക്കനട്ട് ബൺ എന്നാണ് പറയുന്നത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. പിന്നെ നല്ല ടേസ്റ്റും ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽപസന്ത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈസ്റ്റ്, ഷുഗർ, മിൽക്ക്, മൈദ, ഓയിൽ, സോൾട്ട്, കോക്കനട്ട്, തൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട്, റേസിൻസ്, കാർഡമം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ദിൽപസന്ത് തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഞാനിതവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ഫെർമെൻ്റ് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ചായിട്ട് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. കുറച്ച് സമയമൊന്നും കുഴച്ചെടുത്താൽ പോരാ, ഒരു 10 മിനിറ്റെങ്കിലും നന്നായി ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിക്കുന്ന പോലെ നല്ല എറിഞ്ഞ് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നാൽ മാവ് നന്നായി സോഫ്റ്റായി വരും. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ടക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊങ്ങി വരും. അതിനുശേഷമാണ് നമുക്ക് ബൺ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നാളികേരം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരമാണിത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. 1/2 കപ്പിൻ്റെ അടുത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. ഇത് ഇവിടെ തന്നെ തയ്യാറാക്കിയതാണ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും. നേരത്തെ കുഴച്ച് വെച്ച മൈദ മാവ് ദേ ഇപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് 2 ഭാഗമാക്കി മാറ്റണം. 2 ഈക്വൽ സൈസ് അല്ല വേണ്ടത്. ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് കുറച്ച് വലുതുമായിട്ടാണ് എടുക്കുന്നത്. ഇത് 2 അളവിലെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബേസ് വെച്ച് അതിനുശേഷം ഫില്ലിങ് വെക്കും. അപ്പോൾ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഹൈറ്റിൽ നിൽക്കുമല്ലോ. അപ്പോൾ അത് കവർ ചെയ്യുന്ന വിധത്തിൽ വേണമല്ലോ മുകളിലുള്ള മാവ്. അതിന് വേണ്ടിയിട്ടാണ് 2 സൈസിൽ നമ്മൾ മാവ് എടുത്തിട്ടുള്ളത്. ബേസ് കുറച്ച് മതിയാവും, കവർ ചെയ്യാനുള്ള ഭാഗം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഇത് ബേസ് ഒന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത മാവ് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫ
ഫില്ലിങ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം കവർ ചെയ്തെടുക്കണം. അപ്പം മാറ്റിവെച്ച ആ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായി കവർ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം, ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല, എനിക്ക് എള്ള് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ വലിയ കടായിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ദിൽപസന്ത് ഇവിടെ ബേക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഓവനിനെടുത്ത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാമറ അപ്പോൾ ഓഫായിപ്പോയി, ഞാൻ ഓൺ ചെയ്തു എന്ന് വിചാരിച്ചു അത് ഓഫായിരുന്നു. അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ തേക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും ഇതിൻ്റെ മുകളിൽ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബണ്ണ്. കൂടുതൽ സമയം കുഴച്ചെടുത്തത് കാരണമാണ് നല്ല സോഫ്റ്റായത്. ഞാൻ 10 മിനിറ്റ് കുഴച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഇങ്ങനെ പാത്രത്തിലേക്ക് എറിഞ്ഞ് കുഴച്ച് അങ്ങനെ എടുക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത്. കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ചാൽ കാര്യമില്ല. നമ്മൾ മാവ് മൊത്തം എടുത്ത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതേപോലെ തന്നെ കുഴച്ചാലാണ് നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കാണാം, അത് ഓൾ എന്നാക്കിയാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തുടർന്നും കാണാൻ സാധിക്കുള്ളൂ. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.